ഇത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് ഭൂമിയിൽ നല്ല ഈമാനും ആഫിയത്തോടുള്ള ആയുസ് ഇട്ട് തരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നാളത്തേക്കുള്ള സ്വർഗം ഏറ്റവും വലിയ പദവികൾ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു ബോധത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ സഹോദരന്മാർ അതല്ല വെറുതെ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു പോവാനാണോ നമ്മളൊക്കെ ജീവിതം നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക് നമ്മൾ ഹാപ്പിയാണോ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനുവാദ് അലയായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഹാപ്പിയാണോ സഹോദരന്മാർ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരുപാട് പേര് മരണം വിട്ടു പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ നിങ്ങളുടെ മരണം സംഭവിക്കുമോ അതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ അതിനുമായിട്ട് ഞാൻ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് മാനസികമായിട്ട് അള്ളാഹുവിട്ട് എത്രയോ അടുത്തിട്ടുണ്ടോ സഹോദരന്മാരെ അങ്ങനെ അടുക്കണം അങ്ങനെ അടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാ ദിവസവും ഹാപ്പിയാണ് എല്ലാ ദിവസവും തെഹജത് കിട്ടുന്ന ഫജ്ര ജമാത്ത് കിട്ടുന്ന ദിവസം എല്ലാം ഹാപ്പിയാണ് എല്ലാ നിമിഷം അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ ഒരുപാട് ഒരുപാട് ഹാപ്പിനെസ് ഇവിടെ കിട്ടും ഒരു മരണത്തിന് ശേഷം എന്നേക്കുള്ള ഹാപ്പിനെസ് കിട്ടും സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലം ഇപ്പോഴുള്ള കാലത്തിനെ കാട്ടി അത് ഇത് പണ്ഡിതന്മാർ പറഞ്ഞ് വെറും ഒരു പരലോകത്തിനു പറ്റി മാത്രമല്ല മറിച്ച് ദുനിയാവിൽ തന്നെ റസൂൽ സുല്ലാൻ മക്കയിലുള്ള ഒരുപാട് പരീക്ഷണം അതിനുശേഷം മദീനൽ ഭരണം അതിനുശേഷം അക്കം ഫത്ത് അതായത് കാലഘട്ടം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് 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 അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുണ്ട് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിനെക്കാട്ടി കൂടുതൽ അള്ളാഹുവിനോട് ഞാൻ എടുത്തുവോ അതിനെക്കാട്ടി കൂടുതൽ പത്തൊമ്പതിനെക്കാട്ടി കൂടുതൽ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റിയോ തീർച്ചയായിട്ടും ഒരുപാട് പരീക്ഷണം കടന്നു പോയിട്ടുണ്ട് പക്ഷേ പരീക്ഷണത്തിലൂടെ ഞാൻ അള്ളാഹു ആയിട്ട് കൂടുതൽ എടുക്കുന്നുണ്ടോ ഹൃദയം അള്ളാഹുവിൻ്റെ അടുത്ത് മുന്നേ കരയാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ എത്രയോ അള്ളാഹുവിനോട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഭയപ്പെടാൻ പറ്റുന്നുണ്ടോ നമ്മൾ നമ്മളോരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക ഇന്നത്തെ ദിവസം നാളെ അള്ളാഹു എടുക്കുന്ന കാട്ടി മുമ്പ് നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക ദഹജദ് അഞ്ച് ജമാത്ത് റവാത്തിബ സുനത്ത് ലോഹ അതേപോലെ തന്നെ അത് കാറുകൾ രാവിലെ വൈകുന്നേരത്തെ സയ്ദ്ലിസ്തഫാർ നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അല്ലാഹു നമ്മൾ കബൂല കുമാർ ആകട്ടെ ഹമീൻ നൂറോളം ഇസ്തീഫ നമുക്ക് ചെല്ലാൻ പറ്റിയിട്ടുണ്ടോ സഹോദരന്മാർ പ്രവാചകന്റെ ചര്യ ദിനചര്യയായിട്ട് മാറ്റി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് ഇന്ന് പറ്റിയോ നമ്മൾക്ക് അതേപോലെ ഖുർആാനായിട്ടൊരു ആത്മബന്ധം കുറച്ചെങ്കിലും ഒന്ന് രണ്ട് പേജെങ്കിലും ഹത്തം തീർക്കാനുള്ള പുറപ്പാട് ഹിഫു പഠിക്കാനുള്ള ഒരു പരിശ്രമം തജ്വീദിൻ്റെ നിയമം തദബുർ കിറാത്ത് കേൾക്കുക ഇന്ന് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ കബൂല അമീൻ ജുമാ ദിവസത്തിലെ പ്രത്യേകത നമ്മൾ തലേന്ന് രാത്രി തന്നെ ഉറങ്ങുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ വർക്കത്തുള്ള ജുമാ കിട്ടണേ രാവിലെ എണ്ണീക്കുമ്പോൾ തെഹജിലും അള്ളാഹുവിനും അടുത്ത് പ്രാർത്ഥിക്കുക നമ്മൾ നേരത്തെ തന്നെ കുളിച്ച് വൃത്തിയായി നഗമൊക്കെ വെട്ടി ലോമങ്ങളൊക്കെ മാറ്റേണ്ട സ്ഥലത്ത് നിന്നൊക്കെ മാറ്റി വൃത്തിയായിട്ട് നേരത്തെ തന്നെ പള്ളിയിൽ പോയിട്ട് ദുവാ വസിയെത്തിയവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സുഹൃത്തുക്കൾക്കഹഫോതുക സതക്ക കൊടുക്കാൻ പറ്റുക നമ്മൾ ഒരുപാട് ഒരുപാട് പ്രവാചൻ്റെ പേര് സ്വലാത്ത് ചൊല്ല നമ്മൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ സഹോദരന്മാരെ ഹുസ്ന ചൊല്ലി ഖുർആാനിക പ്രാർത്ഥന ചൊല്ലി ഇതൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ നാഴത്ത് ചിന്തിച്ചോക്ക് നമുക്ക് ജുമാ കിട്ടിയത് നമ്മൾ ഒരുപാട് സംതൃപ്തരായിട്ട് നമ്മൾ അലഹന്ദ എന്ന് പറഞ്ഞു പറഞ്ഞോ അള്ളാഹുവിനടുത്ത് ചോദിച്ചോറബേ അടുത്ത ജുമായും കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോ റംലാൻ കണ്ടുമുട്ടണേ എന്ന് പ്രാർത്ഥിച്ചോ സഹോദരന്മാരെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ജുമാകൾ കബൂലാക്കണേ ഒരുപാട് ഒരുപാട് ജുമാകളും റംലാനുമാണ് കണ്ടുമുട്ടാൻ നല്ല ഈമാനും മാഫിയത്തോടെ വർക്കത്തോടെ

ഞങ്ങളുടെ ഈ വർത്തമാനത്തിൽ ഇത്തരം വാക്കുകൾ അധികം ഉപയോഗിക്കാറുണ്ടോ അതോ നമ്മുടെ നമുക്ക് നമ്മൾ അതായത് എപ്പോഴെപ്പോഴും ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ ഞാൻ എനിക്ക് വേണം എൻ്റേതാണ് അത് ഈ ഒരു ചിന്തയാണ് നമ്മൾക്ക് അതല്ല നമ്മളൊരു ഒരു 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 ഉമ്മത്താണ് നമുക്ക് അങ്ങനെ അങ്ങനെ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സഹോദരന്മാരെ അള്ളാഹു എന്ന് നമ്മൾക്ക് വരാറുണ്ടോ എപ്പോഴും വായിൽ വരുമ്പോൾ നമ്മൾ ഈ കിബോർ കൂടി കൂടി വരുന്നവർക്ക് എപ്പോഴും ഞാൻ മൂന്ന് പേരെ പ്രാധാന്യം ഇൻഡിവിജ്വാലിസം ഏറ്റവും വളർന്നു കൊണ്ടിരിക്കുന്ന മതം ഞാൻ എൻ്റെതാണ് എനിക്കാണിത് ഈ ഒരു ചിന്ത മാറ്റി ഇതൊക്കെ അലഹദില്ല അള്ളാഹു തന്നതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് അള്ളാഹു എപ്പോഴും എടുത്തു മാറ്റം പോരാ നമ്മളൊരു ഉമ്മത്തായിട്ട് നമ്മളൊറ്റ ഉമ്മത്തായിട്ട് തന്നെ നമ്മൾക്ക് മുന്നോട്ട് നമ്മൾ മുസ്ലിം ഉമ്മത്ത് എന്നൊരു ചിന്തയിലേക്ക് നമ്മൾക്ക് വേണ്ടതല്ല നമ്മൾ ഒരു കുടിസായി 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 എൻ്റെ സംഘടന എന്റെ സംഘടനയുടെ ഉള്ളിലെ എന്റെ ഉപസംഘടന ഇങ്ങനെ ഇങ്ങനെ ആയി വരുന്ന ഒരു ചോദനം വരെ ഏതാണ് നമ്മളൊന്ന് ചിന്തിക്കുക രണ്ടാമത്തെ ചോദ്യം നമ്മൾ വർത്തമാനത്തിൽ ശബ്ദം താഴ്ത്താനും സൗമ്യമാക്കാനും ഖുർആൻ പഠിപ്പിക്കുന്നു നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക ലുഹുമാൻ പത്തൊമ്പതില് പറയണ്ട യഥാർത്ഥത്തില് ഒച്ച വെക്കലെ കാപറ്റത്തിന്റെ ലക്ഷണമാ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു അപ്പോൾ നമ്മൾ ഈ ഒച്ച വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുമോ കപടന്മാരോട് നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്ക് ഒന്ന് അവരോട് ചെറിയൊരു ഉപദേശം കൊടുത്ത് നോക്കും ദേഷ്യം പിടിക്കും സഹോദരന് ദേഷ്യം പിടിക്കും ഇത് അനുഭവമാണ് എന്തെങ്കിലും അവരെ തെറ്റുകുറ്റികൾ വിനയാനിതിലായിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് നിസ്കിച്ച് തുടങ്ങിക്കോടെ അപ്പം ദേഷ്യം പിടിക്കും അത് കാപ്പറ്റത്തിൻ്റെ ലക്ഷണ നമ്മൾ നമ്മളിലേക്ക് നോക്കുക സഹോദരൻ ഞാനും നിങ്ങളും അങ്ങനെ ഒച്ച വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ പറ്റി എന്ന ആഴത്തിൽ ചിന്തിക്കുക ഒന്നാമത്തെ ചോദ്യം സത്യസന്ധതയുള്ളവർ എക്കാലത്തും വിരളം കുറച്ച് പേരുണ്ടാവുള്ളൂ പച്ചക്ക അങ്ങ് സത്യം വിളിച്ചോന്ന സ്വഭാവം നമ്മൾക്കുണ്ടോ സഹോദരന്മാരെ സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങിയാൽ അവർക്ക് സ്നേഹിതന്മാരധികം ഉണ്ടാവില്ല അധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സത്യസന്ധതയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ സത്യസന്ധമായ വാക്ക് നമ്മൾക്ക് എല്ലാ അവസരത്തിലും നമ്മൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ പച്ച അങ്ങനായിട്ട് നമുക്ക് സത്യം തുറന്നു പറഞ്ഞല്ലോ ഒരുപാട് ശത്രുക്കൾ വരും എല്ലായിടത്തും വരും വിനിയാനീതനായിട്ട് പറഞ്ഞാൽ പോലും സത്യം തുറന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരും പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ സത്യസന്ധമായിട്ട് നമ്മൾ വാക്കുകൾ പറയും അള്ളാഹ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ അതേപോലെ തന്നെ സത്യസന്ധന്മാർ നിഷ്കളങ്കരായ ആൾക്കാരെ അള്ളാഹ് എത്തിച്ചു തരും എത്തിച്ചൊരു സഹോദരന്മാർ അങ്ങനത്തെ കുടുംബത്തിലേക്ക് എത്തിച്ചേരും അങ്ങനത്തെ എണയെത്തിച്ചു അങ്ങനത്തെ മക്കളെ എത്തിച്ചേരും അങ്ങനത്തെ സംഘത്തെത്തിച്ചേരും പക്ഷേ നമ്മൾ എപ്പോഴും എപ്പോഴും സത്യസന്ധനാൽ സത്യസന്ധരാവണം നമ്മൾക്ക് അങ്ങനത്തെ ഒരു സത്യസന്ധത ഉണ്ടോ സഹോദരന്മാർ നമ്മൾ നമ്മളോട് എന്നെ ചോദിക്കുക അടുത്ത ചോദ്യം നമ്മുടെ പേന കയ്യിൽ കിട്ടിയാലേ ആദ്യം എന്ത് എഴുതും ഒരു പെന്നു കിട്ടി വച്ചുള്ളൂ നമ്മുടെ സ്വന്തം പേരാണോ അല്ല ഒപ്പിട്ട് നോക്കോ അല്ല വെറുതെ ഇതിനെ കുത്തി കുറിക്കുന്നവരാണോ അല്ലെങ്കിൽ ബിസ്മില്ല ഇതിലേതാണ് നമ്മൾക്ക് കിട്ടാൻ പോയി സഹോദരന്മാരെ ഒന്നൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ഏതാണ് നമ്മൾക്ക് സാധാരണ ഒരു പെന്നിന് കിട്ടിയാൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പെന്നിട്ട് ബിസ്മില്ല ഇപ്പൊ നമ്മൾ സാധാരണ കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡാത്തന്നെ ഒപ്പിടലാണ് ഇപ്പം സാധാരണ ഇപ്പൊ പെന്നിൻ്റെ ഉപയോഗം വളരെ കുറവാണ് നമ്മളെല്ലാം മൊബൈല പക്ഷെ എപ്പോഴും നമ്മൾ കഴിയുന്നത്ര ബിസ്മില്ല അള്ളാഹുൻ്റെ നാമം അത് വെച്ച് നമുക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റുന്നുണ്ട് സഹോദരന്മാരെ അടുത്ത ചോദ്യം നമ്മൾക്കറിയാം അള്ളാഹു സുബ്ല സുഹൃത്തു സജ സജദയിലെ പതിനാറിൽ പറഞ്ഞിട്ടുണ്ട് തെഹജിദിനെ പറ്റി പറഞ്ഞു അതേപോലെ തന്നെ സദക്കനെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു തെഹജിദ് എത്രത്തോളം പ്രാധാന്യമാണോ രാത്രി എഴുന്നേറ്റ് ഒറ്റക്ക് കിടക്കുന്ന എഴുന്നേറ്റ് പ്രായം പ്രതീക്ഷ നമ്മൾ എഴുന്നേൽക്കുന്നു അത്ര തന്നെ ഉടനെ അള്ളാഹു പറഞ്ഞതാ ജനങ്ങൾക്ക് കൊടുക്കണമോ മിമ്മ റുസഖാൻ സതക്ക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വെറും സാമ്പത്തിക സമ്പത്ത് കൊടുക്കാന്ന് മാത്രമല്ല സഹോദരന്മാർ ഒരു പുഞ്ചിരി സതക്കയാണ് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ സതയ്ക്കുക ഉപദേശം കൊടുക്കാൻ സതയ്ക്കുക അങ്ങനെ മതപരമായി നമ്മൾക്ക് മറ്റു മനുഷ്യന്മാർക്കുള്ള സേവനം രണ്ടും ദീനാണല്ലോ അപ്പൊ നമ്മൾ അള്ളാഹുനോടുള്ള ബന്ധം തെഹജദ് ഭംഗിയായിട്ട് നിലനിർത്തുകയും മറ്റു ജനങ്ങൾക്കും ഞാൻ കഴിയുന്നത്ര ഞാൻ സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ നമ്മൾ ഒന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക ഇനി അടുത്ത ചോദ്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഇസ്തി കാമത്ത ചെയ്യുന്ന കർമ്മം ഇസ്തിക്കാമത്തോടെ ഇഖലാസോടെ എപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും രോഗം വന്നു വലിയ പരീക്ഷണം വന്നു കുടുംബത്തിലാർക്ക് രോഗം വന്നു മാതാപിതാക്കൾക്ക് രോഗം വന്നു തീർച്ചയായിട്ടും അതൊന്നും ഇല്ലാത്ത നല്ല ഭീമാനമാഫിയത്തും ഇട്ട് തന്ന് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇസ്തിക്കാമത്തോടെ ചെയ്യുന്ന സൽക്കരണം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇസ്തിക്കാമത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ അർത്ഥം എവിടെയോ കുഴപ്പമുണ്ട് സഹോദരൻ ഒന്നുകിൽ നമ്മുടെ നിയത്തിൽ ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വർഗത്തെടുത്ത് മാറ്റുന്നുണ്ട് ഇത് കാര്യമായി പരിശോധിക്കേണ്ട വലിയ വിഷയ സഹോദരന്മാർ അടുത്തത് ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഓരോ കൊല്ല കാലഘട്ടം കഴിയുക ഓരോ വർഷം കഴിയുക നമ്മൾ ഇന്നിപ്പം എവിടെയെങ്കിലും നമ്മൾ അടിങ്ങി ഒതുങ്ങി അഞ്ചര നമസ്കരിച്ച് വേണ്ടാത്ത പാർട്ടിയും ന്യൂ ഇയർ പാർട്ടിയും സെലിബ്രേഷനും ഇതൊന്നും ഇല്ലെങ്കിൽ അവരെ പറ്റി ഇന്ന് സമൂഹം കാണുന്നത് ഇതൊരു സന്യാസ ജീവിതമാണല്ലോ നമുക്ക് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടോ സഹോദരന്മാരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു മനുഷ്യൻ സത്യസന്ധമായി ജീവിക്കുക അഞ്ചരം നിസ്കരിക്കുക വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ പക്ഷേ ഇങ്ങനത്തെ വേണ്ടാത്ത അനാവശ്യമായ പാർട്ടി ഇതിലൊന്നും ഇല്ല എന്നിട്ടും നമ്മൾക്ക് അങ്ങനത്തെ ജീവിതമൊക്കെ കാണുമ്പോൾ എന്തോ ഇതൊന്നും ഇസ്ലാമികമല്ല അങ്ങനെ തോന്നിപ്പോകാറുണ്ട് സഹോദരന്മാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കന്നെ നോക്ക് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ഇപ്പോഴും വവാഫിലത്തിലാണോ ജീവിക്കുന്നത് നമ്മൾക്ക് ഹിതായ് കിട്ടിയിട്ടുണ്ടോ സഹോദരന്മാരെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടോ അള്ളാവിൻ്റെ കൂടുതൽ കൂടെ അടുക്കുന്നുണ്ടോ ഇവര് മസൂദ്ന്ന് പറയാം ഓരോ ദിവസം കഴിയുന്നോറും ദിവസത്തിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരിക നമ്മുടെ കൊല്ലത്തിൻ്റെ വർഷത്തിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരെ അള്ളാഹുവിനോട് കണ്ടുമുട്ടാൻ ദിവസങ്ങൾ കുറഞ്ഞ അടുത്തടുത്ത് അടുത്ത് കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ അറബിനെ കണ്ടുമുട്ടുമ്പോൾ ഒരുങ്ങേണ്ട വിധത്തിൽ മുസ്ലിം നിന്ന് നമ്മൾ മീൻ മുത്തക്കിൻ മൊഹസിനായിട്ട് മാറിയിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഈ സഹോദരന്മാരെ തെറ്റുകുറ്റങ്ങൾ നിന്നൊക്കെ വിട്ടുനിന്ന് എല്ലാ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് കൃത്യമായ ജമാഅത്ത് നമസ്കരിക്കും സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും സത്യസന്ധമായി ജോലി ചെയ്യും നല്ല കുടുംബബന്ധം പുലർത്തിയും എല്ലാവർക്കും വേണ്ടി ഗുണകാംക്ഷോട് കഴിയുന്ന എത്ര നമ്മളെ കൊണ്ട് എല്ലാവർക്കും നന്മ ൾ ചെയ്യും നമ്മളെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരുപാട് അഹമ്മദില്ലാ എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ നമ്മൾ നമ്മളുടനെ ചോദിക്കുകയും الله يا الله هاي. يا مقلب القلوب ثبت قلوبنا على دينك الله من يسلك العافية الله من السلك الحسن الخاتم اللهم مجل آخر كلامنا من الدنيا لا إله إلا الله وتوفنا مسلما والهكنا بسواله اللهم حاسبني حسابا يسير الله من الجنة بعد بك من النار الله من نكفون تهيد بلف وفعفونا اللهم عيني لا ذكرك وشكرك وصنع عبادتك الله ينمرنا قبولا كترتبت الله ربريكشن ملا در وجارن اللا